ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ ഇവിടെ ആലോചനയുമായി വരുന്ന ദിവസത്തിനായിട്ട്. എങ്കിലേ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചതുപോലെ നിങ്ങളെയും എനിക്ക് വേദനിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. മറ്റൊരാളുടെ ജീവിതം തകർക്കുമ്പോ അവരുടെ വേദന എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമായിരുന്നു. എന്തൊക്കെ അനാവശ്യങ്ങളാ മോളെ നീ ഈ പറയുന്നേ. ഇവരെ രണ്ടുപേരെ ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അല്ല പ്രസിഡന്റ്, ഗുഞ്ചൻ പറഞ്ഞാൽ എന്തോ ഒരു തെറ്റുള്ളേ. അവളുടെ കല്യാണം മുടങ്ങാൻ ഏക കാരണം ഈ ഏട്ടനും അനീതി അല്ലേ? കച്ചകെട്ടി ഇറങ്ങിയിരിക്കല്ലായിരുന്നു എന്റെ മോളുടെ കല്യാണം മുടക്കാൻ. ഗുഞ്ചൻ, ഞാൻ പറയുന്നൊന്ന് കേക്കു മോളെ. രൺവീറും വീരയും നിന്റെ കുഞ്ഞുനാളിലെ സുഹൃത്തുക്കളാണെന്ന് എല്ലായ്പ്പോഴും നീ തന്നെയല്ലേ പറയാറുള്ളത് മോളെ. നിനക്കിപ്പോ നിന്റെ കൂട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാണ്ടായോ? നീയൊന്ന് നോക്ക് മോളെ, അവർക്ക് നിന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശരിക്കും എന്റെ ജീവിതം വെച്ച് കളിച്ചത് ഇവരല്ലേ അച്ഛാ? ചെറുപ്പത്തിൽ കുട്ടികളെല്ലാവരും നിഷ്കളങ്കരാവും. കണ്ണുപൊത്തി കളിയും കഞ്ഞിയും കറി വെച്ച് കളിയും ഒക്കെ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടികൾ വളർന്ന് വലുതായതിനു ശേഷം ആ കളികളുടെ ലക്ഷ്യങ്ങൾക്കും രീതികൾക്കും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇത്രയും കാലം നിഷ്കളങ്കരാണെന്ന് സ്വയം പ്രകടിപ്പിച്ച് ജീവിക്കായിരുന്നു ഇവരൊക്കെ. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലിരുപ്പ് വേറെ ആയിരുന്നു അച്ഛാ. പിന്നെ ഒരു കാര്യം കൂടി, ഈ നാടകം കളിച്ചിരിക്കുന്ന രൺവീയും വീരയും മാത്രമല്ല, ഇവരുടെ അമ്മയും ഇവർക്ക് കൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ ജീവിതം തകർത്തതിന് പിന്നിൽ കളിച്ചത് ഈ അമ്മയും മോളും ഒരുമിച്ചായിരുന്നു. ഇനി എന്റെ അമ്മയ്ക്കും എന്റെ അനിയത്തിക്കും എതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടി പോരുത്. ഇവരുടെ മേൽ ചെളിവാരി അറിയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് കുഞ്ചൻ? നിന്നോട് എനിക്കുള്ള ഇഷ്ടം അത് വേറെ കാര്യം, പക്ഷെ എനിക്ക് എന്റെ അമ്മയോടും അനിയത്തിയോടുള്ള സ്നേഹം അതെന്തിനും വലുതാണ്. അവരുടെ അഭിമാനത്തിന് വേണ്ടി നിന്നെ പോലുള്ള 100 പ്രണയം പോലും വലിച്ചെറിയാനും മറക്കാനും ഞാൻ തയ്യാറാകും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെന്ന് നിനക്കിങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നിയത്? നിന്റെ കല്യാണം ഞാൻ മുടക്കുമ്പോ കുഞ്ചൻ, ഇത്രയും നീചമായ കാര്യം നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ നിന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിന്നോടുള്ളത് പോലെ നിനക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ നിനക്കതെപ്പോഴേ എന്നോട് തുറന്ന് പറയാറുന്നില്ല ഗുഞ്ചൻ. ഞാൻ പിന്തിരിയുമായിരുന്നല്ലോ. ഇത്രയും വലിയ കളി കളിച്ചത് എന്തിനായിരുന്നു ഗുഞ്ചൻ? നിന്റെ കല്യാണം അന്ന് ഇവിടെ ഉറപ്പിച്ച ദിവസം ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്റെ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഞാൻ ഇവിടെ പങ്കെടുത്തത്. നീ കണ്ട സ്വപ്നം അതെങ്കിലും നടക്കുമില്ലെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു. എന്നിട്ടും നീ എന്തിനാ എന്റെ കുടുംബത്തെ പരിഹസിച്ചത്? എന്റെ അമ്മയുടെയും എന്റെ അനിയത്തി വീരയുടെയും പേരിൽ ഇല്ലാത്ത കുറ്റം ചുമത്തിയപ്പോ നിനക്ക് എന്ത് സന്തോഷം കിട്ടിയത്? നിന്റെ തകർന്നു പോയ മനസ്സിന്റെ സന്തോഷം കിട്ടിയോ? അതോ നിന്നോട് ഞങ്ങൾക്ക് കരുതലുണ്ടായിരുന്നു എന്നുള്ള സത്യം അത് മാറിക്കിട്ടിയോ നിനക്ക്? അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ആ കല്യാണം മുടക്കിയത്. പക്ഷെ നിനക്കതൊന്നും ഇപ്പൊ മനസ്സിലാവില്ല കുഞ്ചൻ. നീ എങ്ങനെയാ കുഞ്ചൻ ഞങ്ങളെ ഇത്രയേറെ തെറ്റിദ്ധരിച്ചത്? എനിക്ക് നീ മറുപടി തന്നേ പറ്റൂ.
എനിക്ക് മറുപടി തന്നിട്ട് പോകുംജൻ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ കൈ നീ വിടാന്ന് പറഞ്ഞത്. എന്റെ കൈ വേദനിക്കുന്നുണ്ട്. ദാ എന്റെ അനിയത്തിയുടെ കൈയെന്ന് വിടറ. അങ്ങോട്ട് മാറി നിന്ന് എന്റെ അനിയത്തിയുടെ മേൽ കൈ വെക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എനിക്ക് നീ മറുപടി തന്നേ പറ്റൂ കുഞ്ചൻ. എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈ വെക്കാൻ നിനക്ക് എങ്ങനെ മാറി നിക്കണ? ഞാൻ എല്ലാം സഹിക്കും ബൽദേവേ, പക്ഷെ എന്റെ അമ്മയും അനിയത്തിയെ അപമാനിക്കുന്ന ഞാൻ സഹിക്കില്ല. കുഞ്ചന്റെ മറുപടി എനിക്ക് കിട്ടിയേ തീരൂ. നിനക്ക് നിന്റെ അനിയത്തിയുടെ അഭിമാനം വലുതാണെന്നല്ലട പറഞ്ഞത്. മറ്റുള്ളവർക്കും സ്വന്തം അനിയത്തിയുടെ അഭിമാനം വലുത് തന്നെയാണ് രൺവീർ. എനിക്ക് മറുപടി വേണം. നീ മിണ്ടി പോവരുത്. എനിക്ക് മറുപടി താങ്ങുച്ചൻ, എനിക്ക് മറുപടി. നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്കിപ്പൊ മനസ്സിലാവില്ല, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാ നീ ചെയ്തിരിക്കുന്നത്. നീ എന്റെ രൺവീരേട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. നമുക്ക് പോവാം. രാജകുമാരി എന്തെങ്ങനെ കിടക്കുന്നേ? ഞാൻ എന്റെ മോളെ ഒന്ന് അഭിനന്ദിക്കാൻ ഇങ്ങോട്ട് വന്നേ. അത്രയും നല്ല കാര്യങ്ങളല്ലേ മോള് ചെയ്തേ. ആ രത്നീം കുടുംബത്തെ നല്ലൊരു പാഠം പഠിപ്പിച്ചില്ലേ? എന്നിട്ട് നീ ഇവിടെ കിടന്ന് കണ്ണീരൊഴുക്കുവാണോ എന്റെ പൊട്ടി പെണ്ണെ? ഇപ്പൊ നിന്റെ കണ്ണിൽ നിറയേണ്ടത് ആനന്ദ കണ്ണീരാ. കണ്ടില്ലേ ഞാൻ എന്തിനാ നിന്നെ പൊട്ടി പെണ്ണെന്ന് വിളിക്കണേ? എത്ര ഭംഗിയായിട്ട് എന്റെ മോള് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. എന്റെ പൊന്നു മോള് മിടുക്കിയാണ്. എനിക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഇനി ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ടൊന്ന് എണീറ്റേ. എണീക്കെണീക്ക്. കരയല്ലേ കുഞ്ചൻ. അമ്മേ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരെ ഇന്നെന്നേക്കുമായി നഷ്ടപ്പെടുത്തിയത്. നീ ആള് കൊള്ളാലോ എന്റെ കുട്ടിയെ. കുറച്ചു നേരം മുമ്പല്ലേ നിന്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ നീ അവരോട് കാണിച്ചേ? എന്നിട്ടിപ്പോ അവര് നിന്റെ കൂട്ടുകാരാണെന്നോ? എനിക്ക് ഇന്നല്ല എന്റെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടത് അമ്മേ. ഇന്ന് ഞാൻ എന്റെ മനസ്സിലെ വേദന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രൺവീർ സ്വന്തം സ്വാർത്ഥതയാണ് സൗഹൃദത്തെക്കാൾ വലുതെന്ന് കരുതി ആ നിമിഷം തന്നെ എന്റെ മനസ്സ് തകർന്നതാ. ഒപ്പം ആ വീര എന്നും എന്റെ കൂടെ നടന്നിരുന്നവളാ. എന്നിട്ട് അവൾ സ്വന്തം ഏട്ടന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ ജീവിതമല്ലേ തകർത്തെറിഞ്ഞത്. ആ കുടുംബം ഒരുമിച്ച് എന്റെ സ്വപ്നങ്ങൾ തകർത്ത അന്ന് തന്നെ അവരോടുണ്ടായിരുന്ന എന്റെ എല്ലാ സൗഹൃദവും അറ്റുപോയിരുന്നു. മോളെ ഗുഞ്ചൻ, ഇനി നീ കരയല്ലേ. നീ ചെയ്തതൊക്കെ വളരെ ശരിയായിരുന്നു. അത് മാത്രമല്ല, അവൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. അവൻ കൂട്ടുകാരനായിരുന്നെങ്കിൽ അവന്റെ സന്തോഷത്തിന് വേണ്ടി നിന്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുമായിരുന്നോ? നിന്റെ ഭാവി നശിപ്പിക്കില്ലായിരുന്നു അവൻ. നിന്റെ ആരാണ് എന്റെ മോളെ? ഏതോ ഒരു അന്യൻ. മോളെ അന്യരെപ്പോഴും അന്യര് തന്നെയായിരിക്കും. സ്വന്തം എപ്പോഴും സ്വന്തമായിട്ട് കൂടിയിട്ടാവും. അമ്മേ, സത്യമായിട്ട് സ്വന്തം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഇതെന്ത് ചോദ്യാ ഗുഞ്ചൻ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ദേ പോണു, ഗുഞ്ചൻ ഒന്ന് ചോദിക്കട്ടെ. ഈ കുട്ടി എന്തുദ്ദേശിച്ചിട്ടാ? എന്തൊക്കെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിനകത്ത്. ഇവളുടെ തലയിൽ എന്താന്ന് റബിന് മാത്രം അറിയൂ. എന്തായാലും ഇന്ന് നല്ല രസമായിരുന്നു.
സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? നിന്റെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞ് ആ സ്നേഹത്തിന് ജീവൻ പകർന്നു കൊടുക്ക. സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ചിലപ്പോ നിന്റെ ആ ശ്രമം വിജയിക്കുകയാണെങ്കിലോ? പ്രണയം വളരെ പവിത്രമായ ഒരു കാര്യമാണ് ഗുഞ്ചൻ. അതിന്റെ പേരും പറഞ്ഞ് കളിപ്പിക്കുന്നത് ശരിയല്ല. നീ എന്തിനാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത്? അതോ ഞാൻ നിന്നെ മനസ്സിലാക്കിയതിൽ എനിക്കാണോ തെറ്റുപറ്റിയത്? നീ നിനക്ക് എങ്ങനെയാ നിന്റെ ഈ റൺവീറിലുള്ള വിശ്വാസം ഇല്ലാതായത് ഗുഞ്ചൻ? ഇപ്പൊ ഗുഞ്ചൻ നിന്റെ മനസ്സിൽ എന്തോ വിഷം നിറഞ്ഞിരിക്കുകയാണ് ഗുഞ്ചൻ. ആ വിഷം നിന്റെ മനസ്സിനെ മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഞാൻ എപ്പോഴാണ് ജീവനോടെ ഉണ്ടായിരുന്നേ? കുഞ്ചൻ എന്ന ജീവശവമായിട്ടാ ജീവിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ. നിന്റെ മനസ്സിലിപ്പോഴെന്താണെന്നും നിന്റെ വിഷമം എന്താണെന്നും എനിക്കറിയാം. എനിക്ക് ഈ സംഭവത്തിൽ ഒത്തിരി മനഃപ്രയാസമുണ്ട്. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതിരിക്കാൻ നല്ലത്. ബന്ധങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാൻ പറ്റാത്ത, അതിൻ്റെ വില അറിയാത്ത ഒരു കുട്ടി. ഒരിക്കലും നമ്മുടെ കുഞ്ഞമ്പിളിക്ക് ചേരുന്ന കുട്ടിയല്ല രത്നേ. അതുമല്ല, ഗുഞ്ചനെ ബാസുരി വളർത്തി വലുതാക്കിയിരിക്കുന്നത് അവളുടെ ഒരു പ്രതിബിംബം പോലെ തന്നെയാ. ബാസുരിയെപ്പോലെയല്ലേ അവളും. അതുകൊണ്ട് റബ്ബിനോട് നന്ദി പറ. നമ്മുടെ കുഞ്ഞമ്പിളിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വന്നില്ലല്ലോ. ഗുഞ്ചൻ ചെയ്തതൊക്കെ വളരെ വലിയ തെറ്റുകളായിരുന്നു. തിരുത്താൻ പറ്റാത്ത തെറ്റ്. രൺവിയെ പറ്റി അവൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ശരിക്കും ആലോചിച്ചു നോക്കിയാൽ തെറ്റാണെന്ന് തോന്നില്ല ജയജി. രൺവിക്ക് വലിയ പഠിപ്പും വിവരവും ഇല്ല. അവന്റെ കയ്യിൽ ധാരാളം പണമില്ല. നമ്മളൊക്കെ കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി വീരയുടെ ഉപരിപഠനത്തിന് വേണ്ടി ഈ വീട് ഇതും പണയപ്പെടുത്താൻ പോവല്ലേ? ഇതൊക്കെ സത്യങ്ങളാണല്ലോ, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഗുഞ്ചൻ പറഞ്ഞ ഓരോ വാക്കും കൂർത്ത അമ്പ് പോലെ എന്റെ മനസ്സിലേക്ക് തുളച്ചു കയറുക. വീരയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എല്ലാം മറന്നു ഓടുന്നതിനിടയ്ക്ക് രൺവി സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ മറന്നുപോയില്ലേ ചേച്ചി? രത്നമോളെ, മനസ്സിനെ ആദ്യം സമാധാനിപ്പിക്കാൻ നോക്ക്. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗുഞ്ചൻ ഈ നാട്ടിലെ കുട്ടിയാണെങ്കിലും അവൾ പുറമേയുള്ള ആർഭാടങ്ങളിലും അലങ്കാരങ്ങളിലും മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മുടെ കുഞ്ഞമ്പിളിയുടെ മനസ്സ് അവൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കുഞ്ഞമ്പിളിയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം അവക്കില്ല. നീ വിഷമിക്കണ്ടോ മോളെ? എന്റെ കുഞ്ഞമ്പിളി തങ്കക്കുടവാരത്ന് റബ്ബിന്റെ മനസ്സുള്ളവൻ. അവനോടൊരിക്കലും റബ്ബ് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കില്ല. അവനെല്ലാം നല്ലതേ നടക്കൂ മോളെ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും മോളെ. എല്ലാം റബ്ബ് നോക്കിക്കോളും. ഇവിടെ ആരുമില്ലേ? രത്നെ ഒന്ന് പുറത്തേക്ക് വരാവോ? രത്നെ,
നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല എന്ന് നന്നായിട്ട് അറിയാനത്നേ. എന്റെ വീട്ടിൽ വെച്ച് അവര് നിങ്ങളോട് ഇത്തരത്തിലൊക്കെ പെരുമാറിയത് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. പക്ഷെ അത് സംഭവിച്ചു പോയി, ഇനി അത് തിരുത്താനും എന്നെ കൊണ്ടാവില്ല. മാപ്പ് പറയാൻ മാത്രം എന്നെ കൊണ്ട് സാധിക്കൂ. പ്രത്യേകിച്ച് മോനെ എനിക്ക് നിന്നോടാ മാപ്പ് പറയാനുള്ളത്. ഈ നടന്ന കാര്യങ്ങളിലൊന്നും വല്യച്ഛൻ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല. സംഭവിച്ച കാര്യങ്ങളിലൊന്നും വല്യച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. എന്നോട് ക്ഷമിക്കൂ കുഞ്ചൻ, ഞാൻ വിചാരിച്ചു നീ ആ രൺവീറിനെ ശരിക്കും പ്രേമിക്കാൻ തുടങ്ങിയെന്ന്. പക്ഷെ ഗുഞ്ചൻ, നീ എത്ര ബുദ്ധിമാനമായ കളിച്ചത്! ചേട്ടനെ അനിയത്തി നല്ലൊരു പാഠാ നീ പഠിപ്പിച്ചത്. നീ ഇപ്പോഴാ ഗുഞ്ചൻ ശരിക്കും ബൽദേവ് സിംഗിന്റെ അനിയത്തിയായത്. അത് മാത്രമല്ല, എന്നോട് അവര് മോശമായിട്ട് പെരുമാറിയതില് എനിക്ക് വിഷമമൊന്നും ഇല്ല വില്ലച്ച. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, എന്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും വീരയ്ക്കും അപമാനം സഹിക്കേണ്ടി വന്നില്ലേ. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? സംഭവിച്ചില്ലെന്നോ വല്യച്ഛൻ മനസ്സവാച ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക്. അങ്ങനെയല്ല മോനെ, ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദി. നിങ്ങൾക്കെതിരെ എന്റെ വീട്ടുകാരുടെ നാവിൽ നിന്നും വീണ ഓരോ വാക്കുകൾക്കും എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ തന്നെയാ ഉത്തരവാദി. അതുകൊണ്ടാ ഞാൻ നിന്നോടും എല്ലാവരോടുമായിട്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നത്. സമ്പൂർണ്ണൻ, എന്നോട് ക്ഷമിക്കണേ കൂട്ടുകാരാ. നിന്റെ കുടുംബത്തെ ഇങ്ങനെ അപമാനിച്ചതിന് ഈ ജന്മം മുഴുവൻ ഞാൻ മാപ്പ് ചോദിക്കുക. അതെ ഗുഞ്ചൻ, ദേ ഇവിടെ ഇരിക്ക്. ഇത് കഴിക്ക്, ഇന്നെല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ചൂടാറുന്നതിന് മുമ്പ് ഇതെല്ലാം കഴിക്ക് ഗുഞ്ചൻ. എനിക്ക് വിശക്കുന്നില്ല ബൽദേവേട്ടാ. അതെന്താ, ഞാൻ നിന്നോട് ചോദിച്ചതല്ല, പറഞ്ഞതാ. എടുത്ത് കഴിക്കൂ കുഞ്ചൻ. കുഞ്ചൻ, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ശരിക്കും നീ ആ രൺവീറിനെ പ്രേമിച്ചു എന്നാ കരുതിയത്. പക്ഷെ ഗുഞ്ചൻ, നീ എത്ര ബുദ്ധിപരമായ കളിച്ചത്! സത്യത്തില് നല്ലൊരു പാഠാ നീ ആ ചേട്ടനെ അനിയത്തിയെ പഠിപ്പിച്ചത്. ഇപ്പോഴാ നീ ശരിക്കും ബൽദേവ് സിംഗിന്റെ അനിയത്തിയായത്. എന്നാലും എന്റെ മോളെ, നീ കളിച്ച കളി എനിക്ക് ഇഷ്ടായി. എന്റെ മോളുടെ ഒരു ബുദ്ധി മിടുക്കി കുട്ടി. സ്വന്തം മോളുടെ തരം താഴ്ന്ന പ്രവൃത്തിയെ ഇത്ര സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇവൻ പറഞ്ഞത് ശരിയാട്ടോ. എന്തൊരു അഹങ്കാരായിരുന്നു രത്നക്ക്! എന്റെ രൺവി, എന്റെ മോൻ. ഇനി അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കട്ടെ, ഈ ഗ്രാമത്തിലുള്ളവരുടെ പരിഹാസം ചുട്ടുപൊള്ളുന്ന എണ്ണ പോലെ അവരുടെ ചെവി വീഴും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ആ കെണറ്റിങ്കരെ വെച്ച് തന്നെ അവന്റെ മുഖത്തിട്ട് നാളിനെ അങ്ങ് പൊട്ടിച്ചേനെ. പക്ഷെ നീ എത്ര ബുദ്ധിപരമായിട്ട കാര്യങ്ങളൊക്കെ അങ്ങ് നീക്കിയത്! ശരിയായ സമയം നോക്കിയ രൺവീറിന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവന്റെ മണ്ടത്തരത്തിനും പോക്കിരിത്തരത്തിനും ഉള്ള മറുപടിയാ നീ കൊടുത്തത്. അതൊരു ഉഗ്രൻ പ്രതികാരായിരുന്നു. വാ,
നീ പറഞ്ഞത് ശരിയാടാ മോനെ. അല്ല അവരുടെ ഒരു ധിക്കാരം കണ്ടോ, നമ്മുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കണം. എന്തൊരു അഹങ്കാരാന്ന് നോക്കണേ. എന്നാലും എന്റെ മോളെ, നീ കളിച്ച കളി എനിക്ക് ഇഷ്ടായി. എന്റെ മോളുടെ ഒരു ബുദ്ധി മിടുക്കി കുട്ടി. സ്വന്തം മോളുടെ തരം താഴ്ന്ന പ്രവൃത്തിയെ ഇത്ര സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇനി എന്താ, ഇനി എന്ത് പാഠാ നീ നിന്റെ മോളെ പഠിപ്പിക്കാൻ പോകുന്നേ? വീട്ടിലേക്ക് കല്യാണാലോചനയുമായിട്ട് വരുന്നവരെ ഇങ്ങനെയൊക്കെയാണോ സ്വീകരിക്കുന്നത്? ആലോചന ഇഷ്ടപ്പെടാതെ വരുന്നതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാ. പക്ഷെ അവരോട് പറ്റില്ല എന്ന് പറയുന്നതിനൊക്കെ ഓരോ രീതികളുണ്ട്. അതിനിങ്ങനെ വേണമായിരുന്നോ? എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നു. കൊള്ളാച്ചാ, മറ്റുള്ളവർ അപമാനിക്കപ്പെട്ടതൊക്കെ അച്ഛന് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ആ വീരും രൺവീരും കാരണം എനിക്കുണ്ടായ അപമാനം ആരും കാണാത്ത എന്താ, അതിനൊരു വിലയില്ലേ? മോളെ ഗുഞ്ചൻ, നീ പിന്നെയും പിന്നെയും എന്തിനാ ആ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതിലൂടെ നിനക്ക് യാതൊരു അപമാനം ഉണ്ടായിട്ടില്ല എന്ന് നീ എന്താ ഇനിയും മനസ്സിലാക്കാത്ത എന്റെ മോളെ? പകരം നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് അവര് ആ ജഗദീഷിനെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയിച്ചു കാണിച്ചത്. ഇന്ന് നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ വീരയും രൺവീറും രത്നയാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല വീര ഇവിടത്തെ ആരാ? ഇവിടത്തെന്നല്ല, അവളവളുടെ സ്വന്തം വീട്ടിൽ ആരും ഇല്ലാത്ത അനാഥയാ. എന്താ അമ്മീ പറയുന്നേ, വീരയുടെ സ്വന്തം വീട്ടിൽ പോലും അവൾ അനാഥയാണെന്നോ? ഈ കാര്യം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം കുഞ്ചൻ. പഞ്ചായത്ത് ഈ കാര്യം ആരോടും പറയരുതെന്ന് വിലക്കിയിരിക്കല്ലേ. നിന്റെ അച്ഛൻ എപ്പോഴും വീരേനെ സ്തുതിക്കുകയാണല്ലോ. അവള് സത്യത്തിൽ ആ വീട്ടിലെ കുട്ടിയല്ല. വീര നിനക്ക് വലിയ ആളാണെന്നുള്ള അഹങ്കാരമല്ലേ? ആ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടതിന് ഞാൻ ചെയ്തോളാം.